Welcome to the second part of the video tutorial on the topic literary devices with a special reference to SSLC English textual poems. Next, imagery. Imagery is the use of figurative language to create a visual representation of ideas in our mind. Though it is normally associated with visual images, it is also connected with other physical senses like sense of hearing, auditory, sense of smell, olfactory, sense of touch, tactile, and sense of taste, gustatory. കവിതകളിൽ പറയുന്ന വസ്തുക്കളെ ചിത്രങ്ങളായി വായനക്കാരന്റെ മനോമുഗ്രത്തിൽ കൊണ്ടുവരാൻ സാധ്യമാകും വിധം ഭാഷയിലെ വാക്കുകളെയും പ്രയോഗങ്ങളെയും ഉപയോഗിച്ച് ഇമേജുകൾ സൃഷ്ടിക്കുന്നതിന് ഇമേജറി എന്ന് പറയാം. കൂടുതലും ഇവ നമ്മിൽ വിഷ്വൽ ഇമേജുകളാണ് സൃഷ്ടിക്കുന്നതെങ്കിലും മറ്റ് സെൻസുകളെ സംബന്ധിക്കുന്ന, അതായത് കേൾവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഡിറ്ററി ഇമേജ്, സ്മെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൾഫാക്ടറി ഇമേജ്, സ്പർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടാക്റ്റൈൽ ഇമേജ്, നമ്മുടെ ടേസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗസ്റ്റാറ്ററി ഇമേജ്, ഇവയൊക്കെ ഒരു കവിക്ക് വാക്കുകൾ കൊണ്ട് വായനക്കാരിൽ സൃഷ്ടിക്കാനാകും. ലെറ്റ്സ് ഹാവ് സം എക്സാമ്പിൾസ് ഓഫ് വിഷ്വൽ ഇമേജ് ഫ്രം അവർ പോയംസ്. ഫസ്റ്റ്, from the poem Lines Written in Early Spring, we can have an image of the poet sitting in the grove in a relaxed mood. Kavi valare shanthamaya oru avasthayil oru groveil oru thottathil irikkunna oru chithram aa kavitha vaayikkumbo nammude manasilekku varunnu. Adodoppum thanne images of various flowers like primrose and periwinkle in the bower, അവിടെ തീർത്ത ഒരു വള്ളിക്കുടിലിൽ പല തരത്തിലുള്ള പൂക്കളുടെ ചിത്രം നമ്മുടെ മനോമുഗ്രത്തിലേക്ക് ആ കവിത വായിക്കുമ്പോൾ വരുന്നു. പ്രിംറോസ്, പെരിവിങ്കിൾ, അതുപോലെ തന്നെ മറ്റ് പല പൂക്കളുടെയും ചിത്രങ്ങൾ. അതോടൊപ്പം തന്നെ ഇമേജസ് ഓഫ് ബേർഡ്സ് ആൻഡ് ബഡിംഗ് ട്വിക്സ്, പക്ഷികളുടെയും മുളച്ചു പൊങ്ങി വരുന്ന മരങ്ങളുടെ ശിഖരങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ നമ്മുടെ മനോമുഗ്രത്തിലേക്ക് വരുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്നു. അതോടൊപ്പം ഫ്രം ദ പോയം ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ള ആ കവിത വായിക്കുമ്പോൾ എ വൈറ്റ് ഡോവ് കംസ് ഇൻ ടു അവർ മൈൻഡ് ആസ് എ സിംബിൾ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പ്രതീകമായി ഒരു വെള്ളപ്രാവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെടുന്നു. അതോടൊപ്പം തന്നെ ദ കാനൻ ബോൾസ് ആസ് ദ സിംബിൾ ഓഫ് വാർ ആൻഡ് വയലൻസ്, യുദ്ധങ്ങളുടെയും വയലൻസ് കലാപങ്ങളുടെയൊക്കെ പ്രതീകമായിക്കൊണ്ട് കാനൻ ബാൾസ്, പീരങ്കിയും പീരങ്കിയുണ്ടകളും നമ്മുടെ മനോമുഗ്രത്തിൽ തെളിഞ്ഞു വരുന്നു. മൗണ്ടൻ ആൻഡ് സീ ആസ് വെരി പവർഫുൾ തിങ്സ്, വളരെ ശക്തിയുടെ പ്രതീകങ്ങളായിട്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും വിശാലമായി പരന്നുകിടക്കുന്ന സമുദ്രവുമൊക്കെ നമ്മുടെ മനോമുഗ്രത്തിൽ ചിത്രങ്ങളായിട്ട് വരുന്നു. ദ സ്കൈ ആസ് ദ സിംബിൾ ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ വിശാലമായ ആകാശത്തിൻ്റെ ചിത്രം നമ്മുടെ മനോമുഗ്രത്തിൽ തെളിഞ്ഞു വരുന്നതും നമുക്ക് അനുഭവപ്പെടുന്നു. ഫ്രം ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, ഇമേജസ് ഓഫ് ദ പ്രീസ്റ്റ് സിറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗ് ഓൺ എ ചെയർ, ഒരു കസേരയിലിരുന്ന് തളർന്നുറങ്ങുന്ന പുരോഹിതൻ്റെ ചിത്രം വളരെ വ്യക്തമായി നമുക്ക് ആ കവിത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. വി സീ ദ ഡസ്ക് ആൻഡ് ഡോൺ വിത്ത് മോത്ത്സ്, വിളക്ക് പാറ്റകൾ വന്നണയുന്ന സന്ധ്യാ സമയവും പുലർക്കാല വേളയും നമ്മുടെ മനോമുഗ്രത്തിൽ വളരെ മനോഹരമായ ചിത്രങ്ങളായിട്ട് തെളിഞ്ഞു വരുന്നു. മില്യൻസ് ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ, ആകാശത്ത് വർണ്ണം വാരി വിതറി മില്യൺ കണക്ക് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം നമ്മുടെ മുന്നിൽ ഒരു ചിത്രമായിട്ട് തെളിഞ്ഞു വരുന്നു. ദ പിക്ചർ ഓഫ് ദ പ്രീസ്റ്റ് റൈഡിംഗ് ഫാസ്റ്റ് ഓൺ ദ ഹോഴ്സ്, തൻ്റെ കുതിരപ്പുറത്ത് അതിവേഗം കുതിച്ചു പായുന്ന ഒരു പുരോഹിതൻ്റെ ചിത്രവും ആ കവിത വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്നു. ഫ്രം ദ പോയം പോയട്രി, അൻ ഇമേജ് ഓഫ് എ ഫ്ലോയിങ് റിവർ, ഒഴുകി പോകുന്ന ഒരു നദിയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു.
ദ നൈറ്റ് രാത്രി സമയം നമുക്ക് കാണാൻ സാധിക്കുന്നു. ദ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റേഷൻസ് സ്വൈങ് ഇൻ ദ വിൻഡ് കാറ്റിൽ ഇളകിയാടുന്ന മരങ്ങളും തോട്ടങ്ങളും അവയുടെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. ദ ബ്യൂട്ടിഫുൾ സ്റ്റാറി വോയിഡ് ദാറ്റ് ഇസ് സ്കൈ വളരെ മനോഹരമായ നക്ഷത്രങ്ങൾ നിറഞ്ഞ ഒരു ആകാശം നമ്മുടെ മുന്നിൽ ഒരു ചിത്രമായിട്ട് തെളിഞ്ഞു വരുന്നു. ഷാഡോസ് വിത്ത് സ്പോട്സ് ഓഫ് ലൈറ്റ് ലൈറ്റിൻ്റെ സ്പോട്ടുകൾ ചെറിയ ഭാഗങ്ങൾ നിറഞ്ഞ നിഴൽപ്പാടുകൾ ചിത്രങ്ങളായിട്ട് തെളിഞ്ഞു വരുന്നു. ബേണിംഗ് ഫയർ ഓഫ് വയലൻസ് കലാപങ്ങളുടെ തീജ്വാല ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ബ്രിങ്ങിങ് പീസ് ആൻഡ് ഹോപ്പ് ഭൂമിയിൽ സമാധാനത്തിൻ്റെയും പ്രതീക്ഷകളുടെയും ചിഹ്നമായിട്ട് വരുന്ന മനോഹരമായ പൂക്കളും നമ്മുടെ മനോമുഗരത്തിൽ ചിത്രങ്ങളായിട്ട് തെളിഞ്ഞു വരുന്നു. ഫ്രം ദ പോയം മദർ ടു സൺ മദർ ടു സൺ എന്നുള്ള കവിത വായിക്കുമ്പോൾ കംസ് ഇൻ ടു അവർ മൈൻഡ് അൻ ഇമേജ് ഓഫ് എ സ്റ്റെയർകേസ് അതിൽ വിവരിക്കുന്ന ഒരു കോണിപ്പടിയുടെ ചിത്രം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ പോയിന്റഡ് ടാക്സ് അഗ്രം കൂർത്ത വളരെ ശക്തമായ ആണികൾ അതൊരു ചിത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ഷാർപ്പ് സ്പ്ലിൻഡേഴ്സ് വളരെ മൂർച്ചയേറിയ പലകക്കഷ്ണങ്ങൾ അതോടൊപ്പം തന്നെ ഡാർക്ക് ലാൻഡിംഗ് ഫ്ലോർ വെളിച്ചമില്ലാത്ത ഇരുണ്ട ലാൻഡിംഗ് തറകളും നമ്മുടെ മുമ്പിൽ ചിത്രങ്ങളായിട്ട് വരുന്നു. ഇതൊക്കെയാണ് ഒരു കവിത വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് വിഷ്വൽ ഇമേജുകളായിട്ട് നമ്മുടെ മനോമുഗരത്തിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു പോയറ്റിക് ഡിവൈസ് പരിചയപ്പെടാം. ഓഡിറ്ററി ഇമേജ്. ഇൻ ലിറ്ററേച്ചർ വേർഡ്സ് ഓർ ഫ്രേസസ് ഡിനോട്ടിംഗ് വേരിയസ് സൗണ്ട്സ് ആർ യൂസ്ഡ് ഇൻ എ വേ ദാറ്റ് ദേ മേക്ക് ദ റീഡേഴ്സ് എക്സ്പീരിയൻസ് ദ റിയൽ സൗണ്ട് യഥാർത്ഥ സൗണ്ട് കേട്ടറിയുന്ന ഒരു അനുഭവം വായനക്കാരിൽ ജനിപ്പിക്കുന്ന രീതിയിൽ സാഹിത്യത്തിൽ ചില വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ശബ്ദങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗങ്ങൾ അവ വായനക്കാരിൽ യഥാർത്ഥ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതി ഇതിനെയെല്ലാം ഓഡിറ്ററി ഇമേജ് എന്ന് പറയാം. ലെറ്റ്സ് ഹാവ് സം എക്സാമ്പിൾസ് ഓഫ് ഓഡിറ്ററി ഇമേജസ് ഫ്രം അവർ ടെക്സ്റ്റ്വൽ പോയംസ്. ഫ്രം ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വി ഹാവ് ദി ഓപ്പണിംഗ് ലൈൻ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് വിച്ച് ക്രിയേറ്റ്സ് ഇൻ അസ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ഹിയറിംഗ് വേരിയസ് സൗണ്ട്സ് ഓഫ് ദ വുഡ്സ് ആൻഡ് ബേർഡ്സ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള കവിതയിൽ അതിൻ്റെ ഓപ്പണിംഗ് ലൈനായ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്നുള്ളതിൽ ഐ ഹേർഡ് നോട്ട്സ് ഞാൻ ഒരുപാട് സംഗീതം കേട്ടു എന്ന് പറയുന്നത് അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും പക്ഷികളുടെയും വനത്തിലെ മറ്റ് ശബ്ദങ്ങളുടെയും ഒക്കെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതം കേൾക്കുന്ന ഒരു അനുഭൂതി നമ്മിലും ജനിപ്പിക്കുന്നു. ഫ്രം ദ പോയം ബ്ലോയിങ് ഇൻ ദ വിൻഡ് വി ഹാവ് എ ലൈൻ ഹിയർ ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ. പീപ്പിൾ ക്രൈ എന്നുള്ളത് നാം വായിക്കുമ്പോൾ വി ക്യാൻ ഹിയർ ദ ക്രൈ ഓഫ് പീപ്പിൾ ഹു ആർ ഒപ്രസ്ഡ് എൻസ്ലേവ്ഡ് ആൻഡ് ഈവൻ ഡിപ്രൈവ്ഡ് ഓഫ് ദ റൈറ്റ് ടു ലിവ് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം ജനത്തിൻ്റെ ദീനരോദനം നാമും കേൾക്കുന്ന ഒരു പ്രതീതി നമ്മിലുണ്ടാക്കുന്നു. ഫ്രം ദ പോയം ദ ബാൻഡ് ഓഫ് ഫാദർ ഗിലിഗൻ ആൻഡ് ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ് എന്നുള്ള ഈ വരി വായിക്കുമ്പോൾ ദ സോഫ്റ്റ് സൗണ്ട് ഓഫ് ലീവ്സ് ഷേക്കിംഗ് ഇൻ ദ വിൻഡ് ബ്രേക്കിംഗ് ദ എക്സ്ട്രീം സൈലൻസ് ഓഫ് ദ നൈറ്റ് രാത്രിയുടെ ശക്തമായ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കാറ്റിൽ ഇളകിയാടുന്ന ഇലകളുടെ നേർത്ത ശബ്ദം നാമും കേട്ട് അനുഭവിക്കുന്ന പോലെ ഒരു പ്രതീതി നമ്മിൽ ജനിക്കുന്നു. അതോടൊപ്പം തന്നെ അതേ കവിതയിൽ നിന്ന് അബൌട്ട് ദ ടൈം ഓഫ് സ്പാരോസ് ചീപ്പ് എന്നുള്ള ഭാഗം വായിക്കുമ്പോൾ ദ ചീപ്പിംഗ് സൗണ്ട് ഓഫ് സ്പാരോസ് ആൻഡ് അതർ ബേർഡ്സ് കുരുവികളുടെയും മറ്റു പക്ഷികളുടെയും എല്ലാം ചീപ്പിംഗ് സൗണ്ട് കലപില കൂട്ടുന്ന ശബ്ദം നാം കേൾക്കുന്ന ഒരു പ്രതീതി നമ്മിൽ ഉളവാകുന്നു. വീണ്ടും അതേ കവിതയിൽ നിന്ന്
മാവ്രോൺ മാവ്രോൺ എന്ന് വിലപിച്ച് കരയുന്ന ആ പുരോഹിതന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ദ ക്രൈ ഓഫ് റിപ്പൻഡൻസ് ഫ്രം ഫാദർ ഗിലിഗൻ, പുരോഹിതൻ ഫാദർ ഗിലിഗന്റെ ആ പശ്ചാത്താപത്തിൻ്റെ കരച്ചിൽ നാമും കേൾക്കുന്ന ഒരു പ്രതീതി നമ്മിൽ ജനിക്കുന്നു. ഇത്രയുമാണ് നമ്മുടെ ഈ കവിതകളിലുള്ള ഓഡിറ്ററി ഇമേജുകളായിട്ട് നമുക്കിവിടെ ഉദാഹരണമായിട്ട് പറയാനുള്ളത്. ഇനി മറ്റൊരു പോയറ്റിക് ഡിവൈസ് നാം പരിചയപ്പെടും, മെറ്റഫർ. എ മെറ്റഫർ ഈസ് ആൻ എംപ്ലോയ്ഡ് സിമിലി ഇൻ വിച്ച് ടു അൺലൈക് തിങ്സ് ആർ കമ്പയർഡ് ആസ് ദേ ആർ വൺ ആൻഡ് ദ സെയിം വിതൗട്ട് യൂസിങ് ആസ് ഓർ ലൈക്ക്. മെറ്റഫർ എന്നുള്ളത് ഒരു താരതമ്യ പ്രയോഗമാണ്. സിമിലി പോലെ ആസ് എന്നോ ലൈക്ക് എന്നോ ഉപയോഗിക്കാതെ, വളരെ പ്രകടമായ രീതിയിൽ താരതമ്യം ചെയ്യാതെ, താരതമ്യം ചെയ്യപ്പെടുന്ന വസ്തുക്കൾ ഒന്നു തന്നെയാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു താരതമ്യമാണ് മെറ്റഫർ ചെയ്യുന്നത്. ലെറ്റ്സ് ഹാവ് സം എക്സാമ്പിൾസ് ഓഫ് മെറ്റഫേഴ്സ് ഫ്രം അവർ ടെക്സ്ച്വൽ പോയിംസ്. ഇൻ ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വി ഹാവ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് എന്നുള്ള ഈ വരിയിൽ ഫെയർ വർക്ക്സ് എന്നുള്ളത് ആർ ദ ഗുഡ്നെസ് ഓഫ് നേച്ചർ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ എല്ലാ നന്മകളുമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ബെനിഫിറ്റ്സ് വി ഗെറ്റ് ഫ്രം നേച്ചർ, ദ സൂത്തിങ് പ്രസൻസ് ഓഫ് നേച്ചർ, ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് നേച്ചർ ടു ഹ്യൂമൻ ലൈഫ്, ഇതെല്ലാം തന്നെ ആർ കമ്പയർഡ് ടു ദ ഫെയർ വർക്ക്സ്. ഇതെല്ലാം ഫെയർ വർക്ക്സിലേക്ക്, ആ നന്മകളിലേക്ക് താരതമ്യം ചെയ്തിരിക്കുന്നു. ഇൻ ദ സെയിം വേ ഇൻ ദ പോയം ബ്ലോയിങ് ഇൻ ദ വിൻഡ് വി ഹാവ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദ സീ. മൗണ്ടൻ എന്നുള്ളത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഓൾ ദി ഓപ്രഷൻ ആൻഡ് സീ ഈസ് ദി പവർ ഓഫ് പീപ്പിൾസ് പ്രൊട്ടസ്റ്റ്. ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ശക്തി എന്നുള്ളതാണ് സി എന്നതിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. മൗണ്ടൻ എന്നുള്ളത് പവർ ഓഫ് ഓപ്രസീവ് റൂളേഴ്സ് ഓർ ഗവൺമെൻറ്സ്, അടിച്ചമർത്തുന്ന ഭരണാധികാരികളുടെ ഗവൺമെൻറ്റുകളുടെ ശക്തി എന്നതിലേക്കാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ഇൻ ദ സെയിം വേ ഇൻ ദ പോയം പോയട്രി ആൻഡ് ഐ ഇൻഫിനിറ്റേസിമൽ ബീയിങ് ലൈക്ക്നെസ് ഇമേജ് ഓഫ് മിസ്ട്രി എന്നുള്ള വരികളിലൂടെ കവി കവിയെ തന്നെ താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രപഞ്ചവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഐ ആൻഡ് ഇൻഫിനിറ്റേസിമൽ ബീയിങ്, ഞാൻ എന്നുള്ളത് വളരെ ചെറിയ ഒരു ജീവിയാണ്. ദ പോയറ്റ് സേസ് ഹി ഈസ് ദ ടൈനിയസ്റ്റ് ക്രീച്ചർ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തെ ഏറ്റവും നിസാരമായ ഏറ്റവും ചെറിയ ജീവി ഞാനാണെന്നുള്ളത് ആ ചെറിയ ജീവിയോട് കവി സ്വയം താരതമ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കവി ഇമേജ് ഓഫ് മിസ്ട്രി, നിഗൂഢതകളുടെ അതല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഇഗ്നറൻസിൻ്റെ ഒരു പ്രതീകമാണ് ഞാൻ. ഇഗ്നറൻസിനെയും കവിയെയും പരസ്പരം താരതമ്യപ്പെടുത്തി ഐ ആം ദി ഇഗ്നറൻസ് എന്ന രൂപത്തിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. ദെൻ ഇൻ ദ പോയം മദർ ടു സൺ ലൈഫ് ഫോർ മീ ആൻഡ് ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ദ മദർ കമ്പയേഴ്സ് ഹെർ ലൈഫ് ടു എ സ്റ്റെയർ കേസ് and says that it was not a crystal stair, but was a stair with the tacks, splinters and torn up boards. Amma tande jeevithathe oru crystal stair umayittu taaradhamayappeduthunu, oru staircase umayittu taaradhamayappeduthittu aa amma parayunu ente jeevitham oru crystal stair alla, pakshe koortha aanigalum moorchayulla palagagalum dravicha chavittupadigalum okke ulla ഒരു നാമാവശേഷമായിരിക്കുന്ന അതല്ലെങ്കിൽ പ്രയാസകരമായിരിക്കുന്ന ഒരു കോണിപ്പടിയാണ് എൻ്റെ ജീവിതം എന്നുള്ള രൂപത്തിലേക്ക് ആ മദറിൻ്റെ ലൈഫിനെ ഒരു സ്റ്റെയറുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരു മെറ്റഫറാണ് മദർ ടു സൺ എന്നുള്ള കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൗ ലെറ്റ്സ് ഗോ ടു അനദർ പോയറ്റിക് ഡിവൈസ്. നെക്സ്റ്റ്, പേഴ്സോണിഫിക്കേഷൻ. In personification, inanimate objects, ideas, or animals are given human qualities and spoken of as living and intelligent persons. ജീവനില്ലാത്ത വസ്തുക്കൾക്ക്, ആശയങ്ങൾക്ക്
അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളെപ്പോലുള്ള ജീവജാലങ്ങൾക്കൊക്കെ മനുഷ്യൻ്റെ ക്വാളിറ്റികൾ, അതോടൊപ്പം മനുഷ്യൻ്റെ ബുദ്ധിശക്തി, ജീവിത രീതികൾ, പ്രവൃത്തികളൊക്കെ സങ്കല്പിച്ച് ചേർത്തി പറയുന്ന രീതിക്കാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. Let's have some examples of personification from our textbook poems. In the poem, Lines Written in Early Spring, we have many examples of personification. To her fair works did nature link the human soul that through me ran. എന്ന ഈ രണ്ട് വരികളിൽ കവി പ്രകൃതിയെ ഒരു മനുഷ്യനെ പോലെ കണ്ടുകൊണ്ട് അവൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. Nature is thought to be a human being. The poet calls it her. അതോടൊപ്പം തന്നെ nature as a person linked human souls to its fair works or good deeds. പ്രകൃതിയിലേക്ക് അവളിലേക്ക് മറ്റ് മനുഷ്യരുടെയൊക്കെ ആത്മാവുകളെ പ്രകൃതിയുടെ നന്മകളിലേക്ക് ചേർത്തിരിക്കുന്നു എന്നും കവി പറയുന്നു. മറ്റൊരു വരിയിൽ Every flower enjoys the air it breathes. Flowers breathe and enjoy it like human beings do. മനുഷ്യർ ചെയ്യുന്ന പോലെ പൂക്കളും ശ്വാസമെടുത്ത് അവ ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തിയെ പൂക്കളിലേക്ക് ചേർത്ത് ആ പൂക്കളെ പേഴ്സണിഫൈ ചെയ്തതിന് ഉദാഹരണമാണ്. വീണ്ടും ദ ബഡിംഗ് ട്വിക്സ് സ്പ്രെഡ് ഔട്ട് ദ ഫാൻ ടു കാച്ച് ദ ബ്രീസി എയർ. ദ ബഡിംഗ് ട്വിക്സ് ട്രൈ ടു കാച്ച് ദ ബ്രീസ് ആസ് എ പേഴ്സൺ ഡസ്. മുളച്ചു വരുന്ന ഇളം ശിഖരങ്ങൾ അവയുടെ ചെറിയ ഇലകളെ, തളിർ ഇലകളെ വിടർത്തിക്കൊണ്ട് ഇളം കാറ്റിനെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത് മനുഷ്യൻ പിടിക്കുന്ന പോലെ കൈകൾ നിവർത്തി പിടിക്കുന്ന ഒരു സങ്കല്പം ഈ ബഡിംഗ് ട്വിഗ്സിലേക്ക് ചേർത്തി പറഞ്ഞിരിക്കുന്നത് പേഴ്സണിഫിക്കേഷൻ്റെ ഉദാഹരണമാണ്. ദെൻ ഫ്രം ദ പോയം ദ ബാൻഡ് ഓഫ് ആ ദ ഗിലിഗൻ ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീ. സ്റ്റാർസ് ജസ്റ്റ് ലൈക്ക് പീപ്പിൾ ലുക്ക് ഔട്ട് ഫ്രം എ കൺസീൽമെൻറ്റ്. എവിടെയോ ഒളിഞ്ഞിരുന്ന് പാളി നോക്കുക, എത്തി നോക്കുക എന്ന അർത്ഥത്തിൽ ആകാശത്ത് നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ താഴേക്ക് എത്തി നോക്കി എന്നുള്ള ഒരു പ്രയോഗം. നക്ഷത്രങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന പോലെ ഏന്തി വലിഞ്ഞു നോക്കുന്നു എന്നൊക്കെ ഒരു സങ്കല്പത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ആൻഡ് ഫ്രം ദ പോയം പോയിട്രി പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ എന്നീ പ്രയോഗങ്ങൾ. കവിത എന്നെ തേടി വന്നു, എന്നിട്ട് അതെന്നെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ പോയിട്രി ലൈക്ക് എ ഹ്യൂമൻ ബീയിങ് സെർച്ച്ഡ് ഫോർ ദ പോയറ്റ് ഫൗണ്ട് ഹിം ആൻഡ് ടച്ച്ഡ് ഹിം. ഒരു മനുഷ്യനെ പോലെ കവിത ആ കവിയെ തേടി നടന്നു, ഫൗണ്ട് ഹിം അദ്ദേഹത്തെ കണ്ടെത്തി, ആൻഡ് ടച്ച്ഡ് ഹിം അദ്ദേഹത്തെ സ്പർശിച്ചു എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ക്വാളിറ്റികൾ ചില ആശയങ്ങൾക്ക് അതല്ലെങ്കിൽ ജീവനില്ലാത്ത മറ്റ് വസ്തുക്കൾക്കൊക്കെ ചേർത്തി നൽകിയിരിക്കുന്നതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. നൗ ലെറ്റ്സ് സീ അനദർ പോയറ്റിക് ഡിവൈസ്. റിഫ്രൈൻ. റിഫ്രൈൻ ഈസ് എ പോയറ്റിക് ഡിവൈസ് ഇൻ വിച്ച് എ ലൈൻ ഓർ പാർട്ട് ഓഫ് എ ലൈൻ ഓർ സം ലൈൻസ് ഓൾ ടുഗദർ റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റാൻസസ്. ഒരു കവിതയിൽ ഏതെങ്കിലും ഒരു ലൈൻ, അതല്ലെങ്കിൽ പാർട്ട് ഓഫ് എ ലൈൻ, ഒരു ലൈനിൻ്റെ ഭാഗം, അതുമല്ലെങ്കിൽ ഏതാനും ലൈൻസ് ഒരുമിച്ച് വ്യത്യസ്ത സ്റ്റാൻസുകളിൽ ആവർത്തിച്ചു വരുന്നതിനെയാണ് റിഫ്രൈൻ എന്ന പോയറ്റിക് ഡിവൈസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Let's have some examples of refrain from our textbook poems. In the poem Blowing in the Wind, we have here two lines. The answer, my friend, is blowing in the wind. The answer is blowing in the wind. These two lines are repeated three times in the poem at the end of each stanza. ഈ രണ്ട് വരികളും ആ കവിതയിലെ ഓരോ സ്റ്റാൻസയുടെയും അവസാനത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നു. This is a best example of refrain. ഇത് റിഫ്രൈൻ എന്നതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ആൻഡ് ഇൻ ദ പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ദി ഓപ്പണിംഗ് ലൈൻ ഓഫ് ദ പോയം ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഈസ് റിപ്പീറ്റഡ് ഫോർ ടൈംസ് ഇൻ ദ പോയം.
ദ ബാൻഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്നുള്ള കവിതയിലെ ദി ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ എന്നുള്ള ആ ലൈൻ നാല് പ്രാവശ്യം ആവർത്തിച്ച് വന്നതായി നമുക്ക് കാണാം. ഇതും റിഫ്രൈനിന്റെ ഒരു ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നതാണ്. നെക്സ്റ്റ്, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് എക്സ്പെക്ടിങ് നോ ആൻസർ. സച്ച് എ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ടു ലേ എംഫസിസ് ഓൺ എ പോയിന്റ് ബീങ് ഡിസ്കസ്ഡ് ഓർ ടു ക്രിയേറ്റ് എ ഡ്രമാറ്റിക് ഇഫക്ട് ആൻഡ് ടു ഡ്രോ ദ റീഡേഴ്സ് അറ്റൻഷൻ. റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ എന്നുള്ളത് ആൻസർ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണ്. സാഹിത്യരചനകളിൽ, കവിതകളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രതിപാദിക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് സൃഷ്ടിച്ചുകൊണ്ട് വായനക്കാരുടെ ശ്രദ്ധ വിഷയത്തിലേക്ക് ശക്തമായിട്ട് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ്. ലെറ്റ്സ് ഹാവ് സം എക്സാമ്പിൾസ് ഓഫ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഫ്രം അവർ ടെക്സ്റ്റ് ബുക്ക് പോയംസ്. ഇൻ ദ പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വി ഹാവ് എ വെരി ഗുഡ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. Have I not reason to lament what man has made of man? എന്നുള്ള ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് കവി വളരെ ശക്തമായ ഒരു വിഷയത്തിലേക്കാണ് വായനക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. The poet, asking such a question, emphasizes his point that human beings do all cruelties against themselves as well as destroying the ecosystem and coexistence in nature. Endanger nature's very existence. എല്ലാ ക്രൂരകൃത്യങ്ങളും തങ്ങൾക്കിടയിലും അതോടൊപ്പം തന്നെ പ്രകൃതിക്കെതിരെയും ചെയ്തുകൊണ്ട് മനുഷ്യർ പ്രകൃതിയുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുകയും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രകൃതി സ്നേഹിയായ കവിക്ക് വിലപിക്കാനും പരാതിപ്പെടാനും കാരണങ്ങൾ വേണ്ടത്രയില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത്തരമൊരു ചോദ്യം സ്വയം ചോദിച്ചുകൊണ്ട് ആ ക്രൂരകൃത്യങ്ങളിലേക്ക് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു രീതിയാണിത്. ഇൻ ദ പോയം ബ്ലോയിങ് ഇൻ ദ വിൻഡ് ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ്. ഹൗ മെനി റോഡ്സ്, ഹൗ മെനി സീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ആ കവിതയിലുണ്ട്. The poem is comprised of 9 rhetorical questions. The poet doesn't demand any answer from anyone. ഈ കവിതയിൽ 9 rhetorical questions ആണ് ഉള്ളത്. കവി ആരിൽ നിന്നും ആൻസർ പ്രതീക്ഷിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല. Instead, he himself says that answers to all these questions are easily available as they are blowing in the wind. കവി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും അറിയുന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ അന്തരീക്ഷത്തിൽ ലഭ്യമാണ്. ദ പോയറ്റ് വെരി സ്കിൽഫുള്ളി ആൻഡ് എംഫാറ്റിക്കലി പ്രസൻസ് ഹിസ് ഐഡിയാസ് ആസ്കിംഗ് മെനി റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ത്രൂ ഔട്ട് ഹിസ് പോയം. തൻ്റെ കവിതയിൽ ഉടനീളം റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ് കവി ചെയ്യുന്നത്. ഓർ റാദർ ഹി ഹാസ് ക്രിയേറ്റഡ് എ പോയം on the rhetorical questions. മറ്റൊരു അർത്ഥത്തിൽ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചുകൊണ്ട് ഒരു കവിത തന്നെ കവി തീർത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സിമിലി. സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ടു ഡിഫറെൻറ്റ് തിങ്സ് ആർ കമ്പയർഡ് ടു എസ്റ്റാബ്ലിഷ് എ സെർട്ടൻ സിമിലർ ക്വാളിറ്റി ബിറ്റ്വീൻ ദം ബൈ യൂസിങ് ദ വേർഡ്സ് ആസ് ഓർ ലൈക്ക്. ആസ് എന്നോ ലൈക്ക് എന്നോ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്ത വസ്തുക്കൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു സിമിലാരിറ്റിയെ, ഒരു സാമ്യത്തെ കാണിക്കുന്ന വിധത്തിൽ താരതമ്യം ചെയ്യുന്ന രീതിക്കാണ് സിമിലി എന്ന് പറയുന്നത്. വി ഹാവ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് സിമിലി ഇൻ ദ പോയം ദ ബാർഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. വെൻ യു വേർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ് എന്ന ഈ വരികളിൽ ഹി എന്നുള്ള ആ മരിച്ച വ്യക്തിയെയും ബേർഡ് എന്നതിനെയും താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഡൈഡ് പേഴ്സൺ ആൻഡ് എ ബേർഡ് ഇൻ ടേംസ് ഓഫ് ഹാപ്പിനെസ്. എന്നാൽ ഇവർക്കിടയിലുള്ള ആ സിമിലാരിറ്റി എന്നുള്ളത് ഹാപ്പിനെസ്സാണ്. സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയായിരുന്നു എന്നാണ് പറഞ്ഞത്. ആസ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. Metaphor and simile are two literary devices used to compare things.
നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, വ്യത്യസ്ത വസ്തുക്കളെ പരസ്പരം താരതമ്യപ്പെടുത്തുന്നതിൻ്റെ രണ്ട് ലിറ്ററി ഡിവൈസുകളാണ് മെറ്റഫറും സിമിലിയും. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈസ് ദാറ്റ് എ സിമിലി കമ്പയർസ് തിങ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആസ് ഓർ ലൈക്ക്. ആസ് എന്നോ ലൈക്ക് എന്നോ ഉപയോഗിച്ചുകൊണ്ടാണ് സിമിലി താരതമ്യം ചെയ്യുന്നത്. വെറാസ് എ മെറ്റഫർ ഇംപ്ലൈസ് ദ കമ്പാരിസൺ. എന്നാൽ മെറ്റഫറിൽ താരതമ്യം വളരെ ഒരു ഇംപ്ലിക്കേഷൻ മാത്രമായിരിക്കും, പ്രകടമായിരിക്കില്ല. We can restructure a simile to a metaphor and vice versa very easily. ഒരു സിമിലിയെ മെറ്റഫറായും മെറ്റഫറിനെ സിമിലിയാക്കിയും നമുക്ക് മാറ്റി എഴുതുന്നത് വളരെ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹി വാസ് ആസ് ഹാപ്പി ആസ് എ ബേർഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിമിലി. സിമിലിക്ക് ഉദാഹരണമാണ് ഇത്. ഇതിനെ നമ്മൾ മെറ്റഫറാക്കുമ്പോൾ അതിൽ നിന്ന് ആസ് എന്നുള്ള ആ വേർഡ് മാറ്റിക്കൊണ്ട് ഹി വാസ് എ ഹാപ്പി ബേർഡ് എന്ന രൂപത്തിലേക്ക്, ഹാപ്പി ബേർഡ് തന്നെ ആയിരുന്നു അദ്ദേഹം എന്ന രൂപത്തിലേക്ക് ഒരു ഇംപ്ലിക്കേഷനിലൂടെയാണ് ആ താരതമ്യം നടത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. അനദർ എക്സാമ്പിൾ, ഹി ഫോട്ട് ലൈക്ക് എ ലയൺ ഇൻ ദ ബാറ്റിൽ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി ബിക്കോസ് ദർ ഇസ് ലൈക്ക് ദർ. ഈ സെന്റൻസിൽ ലൈക്ക് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ആ വാരിയറേയും ആ യുദ്ധം ചെയ്ത യോദ്ധാവിനെയും ഒരു ലയണിനെയും കമ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെറ്റഫർ, ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ. ആ യുദ്ധത്തിൽ അദ്ദേഹം ഒരു ലയൺ ആയിരുന്നു എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫർ. നൗ വി ഹാവ് എക്സാമിൻഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ ലിറ്റററി ഡിവൈസസ് അപ്ലൈഡ് ഇൻ ദ പോയംസ് കണ്ടെയ്ൻഡ് ഇൻ ദ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് എഡ്യൂ-വീഡിയോ യൂട്യൂബ് ചാനൽ ആൻഡ് പുട്ട് ഫോർവേഡ് യുവർ വാല്യുബിൾ സജഷൻസ് ആൻഡ് കമൻസ്. Thanks for watching.